Hi, good morning. How are you all? A warm welcome to my online classes. I hope you all are safe. Today, we are going to start our business studies classes. Our first chapter in the business studies is Nature and Significance of Management. എന്താണ് മാനേജ്മെന്റ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടെ പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസിൽ നമ്മൾ മെയിൻ ആയിട്ടും പഠിക്കാൻ പോകുന്നത് എന്താണ് മാനേജ്മെന്റ്, എങ്ങനെയാണ് ഒരു ബിസിനസ്സിനെ നമ്മൾക്ക് മാനേജ് ചെയ്യാൻ കഴിയുക. പ്ലസ് വണ്ണിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതൊക്കെ ചാപ്റ്ററിലൂടെയാണ് നമ്മൾ പ്ലസ് വൺ ബിസിനസ് സ്റ്റഡീസിൽ പോയിട്ടുള്ളത്? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് എന്താണ് ബിസിനസ് എന്ന് പഠിച്ചിട്ടുണ്ട്? ബിസിനസ്സിന്റെ വാട്ട് ഈസ് ബിസിനസ് റിസ്ക് എന്ന് പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിഫറെന്റ് ഫോംസ് ഓഫ് ഓർഗനൈസേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് സോൾ പ്രൊപ്രിയർഷിപ്പ്, പാർട്ണർഷിപ്പ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്, കോഓപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങിയിട്ടുണ്ടോ അല്ലേ? അതേപോലെ തന്നെ നമ്മൾ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് എന്താ പഠിച്ചിട്ടുണ്ട്, ബിസിനസ് സർവീസ് പഠിച്ചിട്ടുണ്ട്. ബിസിനസ് സർവീസിൽ തന്നെ നമ്മൾ ബാങ്കിങ് എന്താണ്, ഇൻഷുറൻസ് എന്താണെന്ന് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതേപോലെ തന്നെ എങ്ങനെയാണ് ഒരു കമ്പനി നമ്മൾ ഫോം ചെയ്യാം, ഈ കമ്പനിക്ക് എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ഫിനാൻസ് കിട്ടുക, അതേപോലെ തന്നെ എന്താണ് ഇന്റേണൽ ട്രേഡ്, എന്താണ് ഇന്റർനാഷണൽ ട്രേഡ്, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്ലസ് വണ്ണിലെ ബിസിനസ് സ്റ്റഡീസിലൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇവിടെ നമ്മൾ ഇനി പഠിക്കാം. പ്ലസ് വണ്ണിൽ നമ്മൾ എന്ത് ചെയ്തു, ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ബിസിനസ്സിനെ എങ്ങനെ മാനേജ് ചെയ്യാം, ഹൗ വി ക്യാൻ മാനേജ് ദ ബിസിനസ്. ഈ ഒരു പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസ് നമ്മൾ പഠിച്ചു കഴിയുമ്പോഴേക്കും നമ്മുടെ ഒരു ബിസിനസ്സിനെ മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു മാനേജർ ആവാൻ മാത്രം നമ്മൾ പ്രാപ്തനായിരിക്കും. നോക്കല്ലേ നമുക്ക് എന്താണ് മാനേജ്മെന്റ് എന്ന്. എന്താ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മളൊക്കെ പല സമയത്തും പല കാര്യങ്ങളെയും നമ്മൾ മാനേജ് ചെയ്യുന്നവരാണ് അല്ലേ? നിങ്ങൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നമ്മൾ ഈ കോളേജിൽ നിന്ന് നമ്മളൊരു ടൂറ് പോകാൻ ഉദ്ദേശിക്കും, എന്തൊക്കെയായിരിക്കും നമ്മൾ ചെയ്യുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ടൂറ് പോകുമ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ ചെയ്യുക. ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഒരു മീറ്റിംഗ് പോകും അല്ലേ? എന്നിട്ട് ആ മീറ്റിങ്ങിൽ നമ്മൾ എവിടേക്കാണ് പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. അങ്ങനെ ഒരു ഒരു കമ്മിറ്റിയെ നമ്മൾ ഫോം ചെയ്യും. ഈ ടൂറ് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റിയെ നമ്മൾ ഫോം ചെയ്യും. ആരൊക്കെയായിരിക്കും ആ കമ്മിറ്റിയിൽ ഉണ്ടാവേണ്ടത്? ഒന്ന്, അതിനൊരു കോർഡിനേറ്റർ വേണം. അതേപോലെ അതിന് ഫണ്ട് കളക്ട് ചെയ്യാൻ ഒരാൾ വേണം. അതേപോലെ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ റെഡിയാക്കാനൊരു ടീം വേണ്ടി അല്ലേ? ഇങ്ങനെ ഒരുപാട് ആളുകൾ കൂടിച്ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളൊരു ടൂറ് കണ്ടക്ട് ചെയ്യുന്നത് അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യണം, ആ ടൂറിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സംഘടിപ്പിച്ച് അതേപോലെ തന്നെ അത് പോകുന്നതിന് മുമ്പ് അതിനാവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷനുകളൊക്കെ സ്വീകരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, വളരെ പ്ലാനോട് കൂടിയിട്ട് ടൂറ് പോകുന്നു. ടൂറ് പോകുമ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും മുൻകൂട്ടി തന്നെ തീരുമാനിച്ചിട്ടുണ്ടാകും. ആ തീരുമാന പ്രകാരം നമ്മൾ എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്ത് പോരും. അങ്ങനെ പോരും പോന്ന് നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യും, നമ്മൾ ഒക്കെ ഒന്ന് വീണ്ടും ഒന്ന് ഇവാലുവേറ്റ് ചെയ്യും, നമ്മൾ പോയത് നമ്മുടെ ട്രിപ്പ് എങ്ങനെയുണ്ട് എന്നുള്ളത് അല്ലേ? ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തതെന്ന് ആലോചിച്ച് നോക്കി. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ലേ ഈ ഒരു ടൂറിനും വേണ്ടിയിട്ട് തന്നെ. ഈ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ തന്നെയാണ് എന്ത് പറയുന്നത്, മാനേജ്മെന്റ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മാനേജ്മെന്റ് സിംപ്ലി മീൻസ്, ആ മീനിങ് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളി, നോട്ട്ബുക്കും പെന്നൊക്കെ എടുത്തോളി, എന്നിട്ട് അതിനെ നോട്ട് ചെയ്ത് വെക്കുക. മാനേജ്മെന്റ് എന്ന് ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് എഴുതാം, Management is the process of planning, organizing, staffing, directing and controlling. എന്തൊക്കെയാണ്? It is the process of planning, organizing, staffing, directing and controlling. ഇപ്പൊ നിങ്ങൾക്ക് അതൊന്നും കൂടെ ഞാൻ ഈ നേരത്തെ നമ്മുടെ ആ ഒരു എക്സാമ്പിളുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാക്കും.
ഫസ്റ്റ് പ്രോസസ് ഏതാ മാനേജ്മെന്റിന്റെ? നമ്മളിപ്പോ പറഞ്ഞതിൽ പ്ലാനിങ് അല്ലെ, ഫസ്റ്റ് പ്രോസസ് പ്ലാനിങ് ആണ്. നമ്മൾ എന്തൊക്കെയാ പ്ലാൻ? നമ്മൾ നേരത്തെ ആ ടൂർ പ്രോഗ്രാമിൽ നമ്മൾ ആദ്യം ചെയ്തത് എന്താ? പ്ലാനിങ് ആ, മുൻകൂട്ടി തീരുമാനിച്ചത് എവിടേക്ക് പോകണം, എപ്പോ പോകണം, എങ്ങനെ പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിനെ തന്നെയാണ് എന്ത് പറയുന്നത്? പ്ലാനിങ്. പ്ലാനിങ് ഈസ് തിങ്കിങ് ബിഫോർ ഡൂയിങ്. നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? പ്ലാനിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എൻ ഇന്റലക്ച്വൽ പ്രോസസ്, തിങ്കിങ് ബിഫോർ ഡൂയിങ് വാട്ട് ഈസ് ടു ബി ഡൺ, ഹൗ ഈസ് ടു ബി ഡൺ, വെൻ ഇറ്റ് ഈസ് ടു ബി ഡൺ ആൻഡ് ഹൂം ഇറ്റ് ഈസ് ടു ബി ഡൺ. ഓക്കെ, രണ്ടാമത്തെ പ്രോസസ് ഏതാണ്? ഓർഗനൈസിങ് ആണ്. നമ്മൾ എന്താ രണ്ടാമത്തെ സ്റ്റെപ്പ് അവിടെ ചെയ്തത്? നമ്മൾ നേരത്തെ ടൂർ പ്രോഗ്രാമിൽ രണ്ടാമത്തെ പ്രോസസ്സിൽ നമ്മൾ ഓർഗനൈസിങ് ആണ് ചെയ്തത്. എന്താ അവിടെ ചെയ്തത്? ഈ കമ്മിറ്റി, ഈ ടൂർ കണ്ടക്ട് ചെയ്യാൻ ഈ കമ്മിറ്റി രൂപീകരിക്കണം. അതിൽ ആരൊക്കെ വേണം, ആരൊക്കെ നമ്മൾ നേരത്തെ സെലക്ട് ചെയ്തിട്ടുണ്ട്? ഒരു ടൂർ കോർഡിനേറ്റർ സെലക്ട് ചെയ്തിട്ടുണ്ട്, ഒരു ട്രഷറർ ഫണ്ട് കളക്ട് ചെയ്യാനൊരു ട്രഷററെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്, ബാക്കി അറേഞ്ച്മെന്റുകൾ നടത്താൻ മറ്റു ആളുകളൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ആളുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ സംഘടിപ്പിക്കുന്നതിനാണ് ഓർഗനൈസിങ്. ആ ആളുകളെയും അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള മറ്റു റിസോഴ്സുകളെയും സംഘടിപ്പിക്കുന്നതിനാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ പ്രോസസ്സാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ കോർഡിനേറ്റർ വേണം, ട്രഷറർ വേണം, മറ്റു ആളുകൾ വേണം എന്നുള്ള പോസ്റ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ആളുകളെ നമ്മൾ നിയമിക്കണം. ഓരോ ആളുകൾ ഇന്ന ആൾ ഇന്ന പൊസിഷനിൽ നിൽക്കട്ടെ എന്നുള്ള രീതി, അതിനാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. പുട്ടിങ് പീപ്പിൾ ടു വേരിയസ് ജോബ്സ്. ദെൻ നാലാമത്തെ പ്രോസസ്സാണ് ഡയറക്റ്റിംഗ്, ഡയറക്ഷൻ. എന്താ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ? എന്താ ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഗിവിംഗ് ഇൻസ്ട്രക്ഷൻസ്, കൗൺസിലിംഗ്, ഗൈഡിംഗ്, ലീഡിംഗ് പീപ്പിൾ ഇൻ ആൻ ഓർഗനൈസേഷൻ ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. ഒരു സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ എന്താണോ നമ്മളുടെ ലക്ഷ്യം, ആ ലക്ഷ്യത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ആളുകൾക്ക് എന്ത് ചെയ്യണം? ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം, അവരെ നമ്മൾ ഗൈഡ് ചെയ്യണം, ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കണം, അവരെ മോട്ടിവേറ്റ് ചെയ്യണം, അവരെ ലീഡ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? നമ്മളുടെ ഡിസൈഡ് ഒബ്ജക്റ്റീവിലേക്ക്, നമ്മുടെ ഗോളിനെ അച്ചീവ് ചെയ്യാനും വേണ്ടിയിട്ട് ഇവരെ നയിക്കുക എന്നുള്ളതാണ്. ഇതിനാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് പ്രോസസ്സ് ഏതാണ്? കൺട്രോളിങ്. കൺട്രോളിങ് എന്ന് പറഞ്ഞാൽ എന്താ? കൺട്രോളിങ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള രീതിയിൽ തന്നെയാണോ ആക്ച്വൽ പെർഫോമൻസുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തത് പ്രകാരം തന്നെയാണോ എന്ന് കൺഫേം ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? കൺട്രോളിങ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡീവിയേഷൻസ് ഇതിലുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യും? മാനേജർ അവിടെ എന്ത് ചെയ്യും? ഇതിനെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ. നേരത്തെ എക്സാമ്പിളിലേക്ക് തന്നെ വരാം. നമ്മൾ ടൂർ പോകുമ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ന സ്ഥലത്ത് ഇത്ര സമയമേ ചെലവഴിക്കാൻ പാടുള്ളൂ, ഇന്ന സ്ഥലത്ത് ഇത്ര സമയത്തിന് എത്തണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുക? ഒരു സ്ഥലം കവർ ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ അവിടെ നമ്മൾ ആദ്യം ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. ആ സമയത്ത് ആ ഏരിയ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടോ? അഥവാ നമ്മൾ കവർ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളുടെ ടൂർ എന്താകും? ഏതെങ്കിലും ഒരു പ്ലേസ് നമുക്ക് മിസ്സാവും. അങ്ങനെ മിസ്സാവാതിരിക്കണമെങ്കിൽ വളരെ ടൈം പ്ലാനോട് കൂടിയിട്ട് അവിടെ കൺട്രോൾ ചെയ്ത് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണം. ഇതാണ് മാനേജ്മെൻറ്റും മാനേജ്മെൻറ്റിൻ്റെ പ്രോസസ്സ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഈ അഞ്ച് കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം നേരത്തെ മീനിങ്ങിലേക്ക് തന്നെ ഒന്നുകൂടി വരി, മാനേജ്മെൻറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് പ്ലാനിങ്, പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ് അല്ലേ. ഈ അഞ്ച് പ്രോസസ്സ് ചെയ്യുന്നതിനെയാണ് സിമ്പിളായിട്ട് നമുക്ക് എന്ത് പറയാം? എന്ത് പറയാം? മാനേജ്മെന്റ് എന്ന് പറയാം. അതേപോലെ തന്നെ ഇതിനൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട് മാരി പാർക്കർ ഫോളറ്റ്. ആരാണ്? പേര് ഓർമ്മിച്ച് വെച്ചോളി, മാരി പാർക്കർ ഫോളറ്റ്. മാരി പാർക്കർ ഫോളറ്റ് ഡിഫൈൻ മാനേജ്മെന്റ് ആസ് the art of getting things done through by other people. Management is the art of, adu edhi vechuli, management is the art of getting things done through others. മറ്റുള്ളവരിലൂടെ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനെയാണ് എന്തു പറയുന്നത് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ.
ഇനി നമ്മൾക്ക് പഠിക്കാൻ ഉള്ളത് നേച്ചർ. ഇപ്പൊ മാനേജ്മെന്റ് എന്താണ് എന്നുള്ളത് ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. ഇനി അടുത്തതാണ് ഇതിന്റെ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസിലേക്ക് പോകും. അതിന്റെ മുമ്പ് ഇവിടെ തന്നെ മൂന്ന് കാര്യങ്ങൾ ഒന്നുകൂടെ നമ്മൾക്ക് പറയാനുണ്ട്. ഒന്ന്, ഇതൊരു പ്രോസസ്സാണ്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് പ്രോസസ്സാണ്. ഏതൊക്കെ പ്രോസസ്സ് അതിലുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഏതൊക്കെ പ്രോസസ്സ് കൂടിയതാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ് ആൻഡ് കൺട്രോൾ. പിന്നെ പറയുന്നത് നമ്മൾ നമ്മളുടെ ഡിസൈർഡ് ഒബ്ജക്റ്റീവിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മൾക്ക് ഒരു ലക്ഷ്യം ഉണ്ടാകും, നമ്മുടെ സ്ഥാപനത്തിനൊരു ലക്ഷ്യമുണ്ടാകും. ആ ലക്ഷ്യത്തെയാണ് നമ്മൾ എന്ത് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ആ ലക്ഷ്യമാണ് നമ്മൾക്ക് നേടിയെടുക്കാനുള്ളത് അല്ലേ. അപ്പോ ഈ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെ നേടിയെടുക്കണം? എഫക്റ്റീവ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും നേടിയെടുക്കണം. എഫക്റ്റീവും എഫിഷ്യന്റും രണ്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? Is there any difference between effectiveness and efficiency? രണ്ടും തമ്മിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഞാൻ നല്ലൊരു എഫക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു എംപ്ലോയിയെ അല്ലെങ്കിൽ ഒരാളെ നമ്മളൊരു ജോലി ഏൽപ്പിച്ചു, ആ ജോലി അയാൾ ചെയ്ത് തീർക്കുകയാണെങ്കിൽ അതെന്താണ്? എഫക്റ്റീവ് ആണെന്ന് പറയാം. പക്ഷെ ആ ജോലി ചെയ്ത് തീർക്കാൻ അയാൾ ആവശ്യത്തിൽ അധികം ചെലവ് അയാൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റൂല, അയാൾ എഫക്റ്റീവ് ആണ് പക്ഷെ എന്തല്ല, എഫിഷ്യന്റ് അല്ല. നേരെ മറിച്ച് അപ്പുറത്തൊരാൾ അതേ ജോലി ചെയ്തിട്ടുണ്ട്, അയാൾ പറഞ്ഞ സമയത്ത് തന്നെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ വളരെ കോസ്റ്റ് കുറഞ്ഞ രീതിയിലാണ് ചെയ്തത് എങ്കിൽ ഈ രണ്ടാമത്തെ ആൾ ഏതാണ്? എഫക്റ്റീവ് ആണ്, എഫിഷ്യന്റും ആണ്. മനസ്സിലായോ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഒന്നാമത്തെ ആൾ ജോലി ചെയ്തിട്ടുണ്ട് പക്ഷെ അവിടെ എന്ത് വന്നിട്ടുണ്ട്? കൂടുതൽ ചെലവ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അയാൾ എന്തല്ല, എഫിഷ്യന്റ് അല്ല. അയാൾ എഫക്റ്റീവ് ആണോ? എഫക്റ്റീവ് ആണ്. രണ്ടാമത്തെ ആളോ? രണ്ടാമത്തെ ആള് ജോലി കംപ്ലീറ്റും ചെയ്തിട്ടുണ്ട്, കുറഞ്ഞ ചെലവിലാണ് കംപ്ലീറ്റ് ചെയ്തത്, അതുകൊണ്ട് എഫക്റ്റീവും ആണ് എഫിഷ്യന്റും ആണ്. മനസ്സിലായോ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അടുത്ത ഹെഡിങ് എഴുതിക്കൊള്ളി. അടുത്ത ഹെഡിങ് എഴുതിക്കൊള്ളി നോട്ട്ബുക്കിൽ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതി. ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മാനേജ്മെന്റ് ഈസ് എ ഗോൾ ഓറിയന്റഡ് പ്രോസസ്. എന്താണ് മാനേജ്മെന്റ്? ഈസ് എ ഗോൾ ഓറിയന്റഡ് പ്രോസസ്. മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗോൾ ഓറിയന്റഡ് പ്രോസസ്സാണ്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അങ്ങനെ? മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗോൾ ഓറിയന്റഡ് പ്രോസസ്സാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഒന്ന് ചിന്തിച്ചു നോക്കി, എന്താ കാരണം? കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏത് സ്ഥാപനത്തിനും അല്ലെങ്കിൽ എന്ത് നമ്മൾ ചെയ്യുകയാണെങ്കിലും നമുക്കൊരു ലക്ഷ്യമുണ്ടാകും. ആ ലക്ഷ്യത്തിലേക്ക് എത്താനും വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗോൾ ഓറിയന്റഡ്. ആ ലക്ഷ്യത്തിലേക്ക് എത്താനും വേണ്ടിയിട്ടാണ് മാനേജർ എന്ത് ചെയ്യുന്നത്? ഇവിടെ മാനേജ് ചെയ്യുന്നത്. അപ്പൊ അവിടുത്തെ എല്ലാ ആക്ടിവിറ്റികളും എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയിട്ടാണ്? അച്ചീവിങ് ഗോൾ. അപ്പൊ എന്താണ്? ഒരു ഗോൾ ഓറിയന്റഡ്, ഗോളിൽ ലക്ഷ്യത്തിലേക്ക് എത്താനും വേണ്ടിയിട്ടാണ് നമ്മൾ മാനേജ്മെന്റ്. അതുകൊണ്ട് മാനേജ്മെന്റ് ഈസ് എ ഗോൾ ഓറിയന്റഡ് പ്രോസസ്. രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എഴുതിക്കോളി, മാനേജ്മെന്റ് ഈസ് ഓൾ പെർവസീവ്. മാനേജ്മെന്റ് ഈസ് ഓൾ പെർവസീവ്. എന്താണ് പെർവസീവ് എന്ന് പറഞ്ഞാൽ? മലയാളത്തിൽ അതിന്റെ മീനിങ് സർവവ്യാപ്തി എന്ന്. സർവവ്യാപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും ഇതെന്താണ് ഉണ്ടാകും അല്ലെ. നമ്മൾ പറയാറുണ്ട് ഗോഡ് ഈസ് ഓൾ പെർവസീവ്. പടച്ചോ എന്ന് പറയുന്നത് എല്ലായിടത്തും ഉള്ളതാണ്. അതേപോലെ തന്നെയാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മളുടെ ബിസിനസ് സ്ഥാപനത്തിൽ മാത്രമുള്ള സംഗതിയല്ല, അത് എല്ലായിടത്തും എന്താണ് അപ്ലിക്കബിൾ ആണ്. സ്കൂളുകൾക്ക് അപ്ലിക്കബിൾ ആണ്, നമ്മുടെ വീടുകളിൽ നമുക്ക് മാനേജ്മെന്റ് അപ്ലിക്കേഷൻ അപ്ലിക്കബിൾ ആണ്, അതേപോലെ തന്നെ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് നടക്കും. എല്ലായിടത്തും ഇതെന്താണ് അപ്ലിക്കബിൾ ആണ്. അതിനാണ് എന്ത് പറയുന്നത്, മാനേജ്മെന്റ് ഈസ് ഓൾ പെർവസീവ്. അതേപോലെ തന്നെ മാനേജ്മെന്റിന്റെ എല്ലാ തലത്തിലും, മാനേജ്മെന്റിന് മെയിനായിട്ട് മൂന്ന് തലങ്ങളാണുള്ളത്, ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ. ടോപ്പ് ലെവലിൽ മാനേജ്മെന്റ് ഉണ്ട്, മിഡിൽ ലെവലിൽ മാനേജ്മെന്റ് ഉണ്ട്, ലോവർ ലെവലിലും മാനേജ്മെന്റ് ഉണ്ട്. എല്ലായിടത്തും മാനേജ്മെന്റ്. അതാണ് മാനേജ്മെന്റ് ഈസ് ഓൾ പെർവസീവ്. ദെൻ മൂന്നാമത്തതാണ് മാനേജ്മെന്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്.
Management is a continuous process. And the continuous process, and the continuous anali, thudarndu konde management ennu parnali ee business thodangunna aa oru first day il manager vannittu kore kaaryangal ingane paranju pogunnathine alla endu parayunnathu management ennu parayunnathu marichu endaanu ellaa samayathum idendaanu thudarndu konde irikkum oro samayathu oro kaaryangal ingane manage cheythu pogandiyadu adineyanu management is continuous process ഒരു ലക്ഷ്യം അവർ ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് എല്ലാ സമയത്തും ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് വരെ ഇതെന്ത് ചെയ്തുകൊണ്ടേ നിൽക്കും മാനേജർ മാനേജ് ചെയ്തുകൊണ്ടേ നിൽക്കും അതുകൊണ്ട് മാനേജ്മെന്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് പ്രോസസ് ആണ് അവരുടെ ഒരു ലക്ഷ്യം അവർ അച്ചീവ് ചെയ്തു കഴിഞ്ഞാൽ അവിടെ അവരെന്ത് ചെയ്യും അടുത്തൊരു ലക്ഷ്യം ഉണ്ടാകും അങ്ങനെ വീണ്ടും ഇതെന്ത് ചെയ്യും കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ദെൻ നാലാമത്തെ ക്യാരക്ടറാണ് നാലാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മാനേജ്മെന്റ് ഈസ് മൾട്ടി ഡയമൻഡ്സ് എന്താണ് മാനേജ്മെന്റ് ഈസ് മൾട്ടി ഡയമൻഷണൽ എന്താ മൾട്ടി ഡയമൻഷണൽ എന്നുള്ളത് എന്താ ഡയമൻഷൻ എന്താ 3D എന്നൊക്കെ പറഞ്ഞാൽ മാനേജ്മെന്റ് ഈസ് മൾട്ടി ഡയമൻഷണൽ ഒന്നിലധികം ഡയമൻഷൻസ് ഇതിനുണ്ട് മെയിൻ ആയിട്ട് മൂന്ന് ഡയമൻഷൻസ് ആണുള്ളത് അത് ശ്രദ്ധിച്ചോളി അതിന്റെ സബ് പോയിന്റ് ആയിട്ട് അവിടെ എഴുതി വെച്ചോളി ഒന്നാമത്തത് മാനേജ്മെന്റ് ഓഫ് വർക്ക് മാനേജ്മെന്റ് ഓഫ് വർക്ക് രണ്ടാമത്തെ സബ് പോയിന്റ് ആയിട്ട് എഴുതിക്കൊളി മൾട്ടി ഡയമെൻഷനിൽ രണ്ടാമത്തെ എഴുതിക്കൊളി മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ മൂന്നാമത്തെ എഴുതിക്കൊളി മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷൻ അപ്പോൾ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് കാര്യത്തെയും മാനേജ് ചെയ്യണം ഏതൊക്കെയാണ് വർക്കിനെ മാനേജ് ചെയ്യണം അവിടുത്തെ പീപ്പിൾസിനെ മാനേജ് ചെയ്യണം അവിടുത്തെ മൊത്തം ഓപ്പറേഷനെയും മാനേജ് ചെയ്യണം അതിനാണ് എന്ത് പറയുന്നത് മാനേജ്മെന്റ് ഈസ് മൾട്ടി ഡയമെൻഷണൽ മനസ്സിലായി എന്താ വർക്ക് അവിടെ ഓരോ ഒരുപാട് വർക്ക് ഉണ്ടാവും ആ വർക്കുകളൊക്കെ എന്ത് ചെയ്യണം മാനേജ് ചെയ്യണം രണ്ടാമത്തത് അവിടെ ഒരുപാട് ആളുകൾ ഉണ്ടാകും ഈ ആളുകളൊക്കെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരാണ് വ്യത്യസ്തമായിട്ടുള്ള ആറ്റിറ്റ്യൂഡുള്ള ആളുകളാണ് വ്യത്യസ്തമായിട്ടുള്ള ഇൻട്രസ്റ്റുകളുള്ള ആളുകളാണ് ഈ ആളുകളൊക്കെ എന്ത് ചെയ്യണം മാനേജ് ചെയ്തിട്ട് എവിടേക്ക് എത്തിക്കണം ആ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവിനും ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് അവരെ നമ്മൾ പ്രാപ്തരാക്കണം അതാണ് മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ ദെൻ മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മൊത്തം ഓപ്പറേഷൻസ് ആ മൊത്തം ഓപ്പറേഷൻസിനെയും മാനേജ് ചെയ്യണം അതുകൊണ്ടാണ് മാനേജ്മെന്റ് ഈസ് മൾട്ടി ഡയമെൻഷൻ ദെൻ അഞ്ചാമത്തെ ഒരു ക്യാരക്ടർ കൂടെ എഴുതിക്കോളി അഞ്ചാമത്തെ ക്യാരക്ടറാണ് മാനേജ്മെന്റ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി മാനേജ്മെന്റ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി മാനേജ്മെന്റ് ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണെന്ന് ഒരാൾ വിചാരിച്ചാൽ ഒരു സ്ഥാപനത്തെ മാനേജ് ചെയ്യാൻ കഴിയും ഒരാൾ മാത്രം വിചാരിച്ചാൽ സാധിക്കൂല ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും വിചാരിച്ചെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ ആ സ്ഥാപനം നല്ല രീതിയിൽ ഡിസൈഡ് റിസൾട്ട് അവർക്ക് വാങ്ങാൻ കഴിയും അപ്പോൾ ഒരാൾ മാത്രം വിചാരിച്ചാൽ സാധിക്കൂല അപ്പോൾ ഇതെന്താണ് ഒരു ഒരു ഗ്രൂപ്പ് ആളുകൾ ഒരു കൂട്ടം ആളുകളാണ് എന്ത് ചെയ്യുന്നത് ഈ ലക്ഷ്യത്തിലേക്കും വേണ്ടിയിട്ട് ലക്ഷ്യത്തിലെത്താനും വേണ്ടിയിട്ട് അവിടെ പ്രയത്നിക്കുന്നത് അതുകൊണ്ട് ഇതെന്താണ് ഒരു ഗ്രൂപ്പ് ഓറിയൻറ്റഡ് പ്രോസസ്സാണ് മാനേജ്മെന്റ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി ഈ അഞ്ച് ഫീച്ചേഴ്സും ഈ അഞ്ച് ക്യാരക്ടറിസ്റ്റിക്സും നിങ്ങൾ മറക്കാതെ പഠിച്ചിരിക്കണം ഏതൊക്കെയാണ് ഒന്നുകൂടെ നോട്ട്ബുക്കിലേക്ക് ഒന്ന് നോക്കിയാക്കി ഒന്ന് മാനേജ്മെന്റ് ഈസ് ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ് രണ്ടാമത്തതാണ് മാനേജ്മെന്റ് ഈസ് ഓൾ പെർവേസീവ് മൂന്നാമത്താണ് മാനേജ്മെന്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് നാലാമത്തതാണ് മാനേജ്മെന്റ് ഈസ് മൾട്ടി ഡയമെൻഷണൽ മൾട്ടി ഡയമെൻഷൻ എന്ന് പറയാൻ കാരണം അവിടെ മൂന്ന് ഡയമെൻഷൻസ് ഉണ്ട് ഏതൊക്കെയാണ് മാനേജ്മെന്റ് ഓഫ് വർക്ക് മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷൻ ദെൻ ലാസ്റ്റ് മാനേജ്മെന്റ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി അല്ലേ നമുക്ക് ഇത്ര മതി എന്തൊക്കെ കാര്യങ്ങളപ്പോൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത് ഒന്നുകൂടെ നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഓർമ്മിക്കുക ഒന്നാമതായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത് മാനേജ്മെന്റിൻ്റെ മീനിങ് എന്താ പഠിച്ചു വളരെ സിമ്പിളായിട്ടുള്ളൊരു മീനിങ് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് എന്താണ് ഒന്നാമത്തെ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞ മീനിങ് എന്താണ് മാനേജ്മെന്റ് ഈസ് എ പ്രോസസ് ഓഫ് പ്ലാനിങ് ഓർഗനൈസിങ് സ്റ്റാഫിങ് ഡയറക്റ്റിംഗ് ആൻഡ് ഈ അഞ്ച് കാര്യങ്ങളാണ് മനസ്സിലായോ ഈ അഞ്ച് കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്
മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഡെഫിനിഷൻ പറഞ്ഞു ഓർമ്മണ്ടോ നിങ്ങൾക്ക് ആരായിരുന്നു ഡെഫിനിഷൻ പറഞ്ഞിരുന്നത് ആര് ആരുടെ ഡെഫിനിഷൻ ആയിരുന്നു അക്കോർഡിംഗ് ടു മാരി പാർക്കർ ഫോളറ്റ് എന്താ മാനേജ്മെന്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ബൈ അതേഴ്സ് ദെൻ പിന്നെ നമ്മൾ അവിടെ ചർച്ച ചെയ്തിരുന്നു മാനേജ്മെന്റിൽ എഫിഷ്യൻസിയും എഫക്റ്റീവ്നെസ്സും തമ്മിലുള്ള ഡിഫറൻസ് വളരെ സിമ്പിളായിട്ട് ഞാൻ എക്സാമ്പിൾ സഹിതം വിശദീകരിച്ചു തന്നിട്ടുണ്ട് ദെൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള നമ്മളുടെ ഫീച്ചേഴ്സ് വളരെ ചെറിയ ടോപ്പിക്കാണ് എടുത്തിട്ടുള്ളത് വളരെ കൃത്യമായിട്ട് നിങ്ങളെല്ലാവരും ഇത് നോട്ട് സഹിതം പ്രിപ്പയർ ചെയ്ത് പഠിക്കണം താങ്ക്സ്